നമസ്കാരം. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും എത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. തെക്കൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം 25,000 കോടി രൂപയുടെ പദ്ധതിയും അതിന്റെ എല്ലാവിധ പരിപാടികളുമായി വിവിധ സംസ്ഥാനങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. അതിന്റെ ആ സന്ദർശനവും മറ്റു കാര്യങ്ങളും തുടരുകയാണ്. അതിനിടയിൽ തെലങ്കാനയിൽ പ്രധാനമന്ത്രി തെലങ്കാന സംസ്ഥാനം സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ട് നടന്ന ഒരുക്കങ്ങൾക്കിടയിലേക്ക് കുറെ TRS ഗുണ്ടകൾ കടന്നു കയറി. നരേന്ദ്രമോദിയുടെ വികൃതമായ കുറെ ചിത്രങ്ങളും കുറെ പോസ്റ്ററുകളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷിലും അതുപോലെ തെലുങ്കിലും ഹിന്ദിയിലുമായുള്ള കുറെ പോസ്റ്ററുകൾ ഒട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മാത്രമല്ല, ഇവർ പലയിടത്തും അത് ഒട്ടിക്കുകയും ചെയ്തു. ഇതിന് നേതൃത്വം കൊടുത്തതും ഇത് വേണ്ട രീതിയിൽ ഇത് പ്രാവർത്തികമാക്കിയതും തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായ TRSന്റെ ഗുണ്ട കെ ചന്ദ്രശേഖർ റാവു എന്ന ആ കാപാലികനാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും അപമാനിക്കും എന്ന് പരോക്ഷമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു സമ്മേളനത്തിൽ പറഞ്ഞു. അതായത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാണം കെടുത്താനും അദ്ദേഹത്തെ അവഹേളിക്കാനും തക്കം നോക്കിയിരിക്കുകയാണ് TRSകാരും അതുപോലെ തന്നെ കെ ചന്ദ്രശേഖർ റാവു. കാരണം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവണം. ചന്ദ്രശേഖർ റാവുവിന് മോദി ഉള്ളിടത്തോളം കാലം അത് നടക്കുകയുമില്ല, അതൊട്ട് സമ്മതിക്കുകയുമില്ല. തെലങ്കാനക്കാർ പോലും ചിലപ്പോൾ അനുവദിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി മോദിയെ അപമാനിക്കുന്നതിനായി പ്രത്യേക പോസ്റ്ററുകൾ, ഇവരുടെ പിങ്ക് നിറത്തിലുള്ള ആ പോസ്റ്ററുകൾ തയ്യാറാക്കി മോദി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒട്ടിക്കുകയും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇതൊക്കെ നീക്കം ചെയ്തു. പക്ഷേ വീണ്ടും പലയിടങ്ങളിൽ ഒട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തിന്റെ പാർട്ടി ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. പക്ഷേ ഇദ്ദേഹം തന്നെ സ്വയം അപമാനിതനാവുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളെ ഇത്തരത്തിൽ അപമാനിക്കാനോ പോസ്റ്റ് ഒട്ടിച്ച് അദ്ദേഹത്തെ ഓടിക്കാനോ അദ്ദേഹത്തെ അവഹേളിക്കാനോ ശ്രമിച്ചാൽ നരേന്ദ്രമോദി പുഞ്ചിരിയോടുകൂടി അതിനെയൊക്കെ സ്വീകരിക്കുകയുള്ളൂ, അതിനെയൊക്കെ അംഗീകരിക്കുകയുള്ളൂ, അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയുള്ളൂ. കാരണം വിമർശനങ്ങളിലൂടെ, ഇതുപോലെയുള്ള പരിഹാസങ്ങളിലൂടെ, ഇതുപോലെയുള്ള എന്താണ് ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് നരേന്ദ്രമോദി. കെ ചന്ദ്രശേഖർ റാവു അല്ല, ഇനിയിപ്പോൾ അതിനപ്പുറം ഉള്ളവർ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ പോസ്റ്റ് ഒട്ടിച്ച് അപമാനിക്കാനോ അദ്ദേഹത്തിന്റെ മുഖം വികൃതമായി വരച്ച് അദ്ദേഹത്തെ അപമാനിക്കാനോ നടക്കില്ല എന്നുള്ളതാണ്. അവിടെ BJP TRS സംഘർഷമൊക്കെ ഉണ്ടായി, പക്ഷേ അതൊക്കെ ഇപ്പോൾ പോലീസ് അത് പരിഹരിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ പോസ്റ്റുകൾ ഒട്ടിച്ചോളൂ. അദ്ദേഹം തെലങ്കാനയിൽ വരും, നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. കാരണം അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. തെലങ്കാന അങ്ങ് ഉഗാണ്ടയിൽ നിന്നുമല്ലല്ലോ.